ഒരിക്കലും ടൈറ്റ് ആയിട്ട് കെട്ടരുത്. ടൈറ്റ് ആയിട്ട് കെട്ടിയാൽ ചെവി മുറിഞ്ഞു പോകും. ഈ സാധനത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. പ്രോ റാപ്പ് അത് ഹോസ്പിറ്റലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ബ്രോ, നമ്മൾ ടേപ്പിംഗ് ചെയ്യണ പല പല രീതിയിലും പല ആൾക്കാരും ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ഞാൻ ചെയ്യുന്നത് ഡോഗിന് എപ്പോഴും കംഫർട്ടായിട്ടുള്ള രീതിയിലുള്ള ഒരു ടേപ്പിംഗ് ആണ്. ഇപ്പോൾ എല്ലാവരും ചെയ്യണ കണ്ടിട്ടുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ട്യൂബ് പോലെ ഒരു സാധനമുണ്ട്, അത് കട്ട് ചെയ്തിട്ടാണ് സാധാരണ എല്ലാവരും വെക്കുന്നത്. അത് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഡോഗിന് ചെവിയിൽ ചൂടടിച്ച് ഇവിടെയൊക്കെ പഴുത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് പകരം ഞാൻ ചെയ്യുന്നത് നമ്മുടെ ജോൺസൺ ആൻഡ് ബട്ട്സ് ബ്രാൻഡാണ്, നല്ല സ്ട്രോ. ഇപ്പോൾ വേറെ ലോക്കൽ സ്ട്രോ ഞാൻ ഉപയോഗിക്കില്ല. ഈ സ്ട്രോ, ഈ ബഡ്സ് എടുത്ത് നമ്മൾ ഇങ്ങനെ രണ്ടെണ്ണം എടുത്തിട്ട് ഒരുമിച്ചാക്കും. ഒരുമിച്ചായിട്ട് ടൈറ്റ് ചെയ്യും. ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ടിഷ്യൂ, വെറും പേപ്പർ ടിഷ്യൂ, ഒരു മൂന്ന് പേപ്പർ ടിഷ്യൂ എടുത്ത് ഇത് അതിനകത്തേക്ക് വയ്ക്കും. എന്നിട്ട് ഒരു കുഴൽ പോലെ നമ്മളത് ഉണ്ടാക്കും. ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്യും. ഫിനിഷ് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ചുമ്മാ ടേപ്പ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കും. ഓക്കെ, ഇങ്ങനെ നമ്മൾ ആദ്യം റെഡി ആക്കി വെക്കും. റോള് ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കും, ഇതുപോലെ രണ്ടെണ്ണം ഉണ്ടാക്കും, രണ്ട് ചെവി ഉണ്ടല്ലോ. എന്നിട്ട് നമ്മൾ ടേപ്പ് എടുത്ത് സാധാരണ ചുറ്റിനും പോലെ ചുറ്റിയിട്ട് നേരെ തിരിക്കണം. നോർമൽ ചുറ്റിയിട്ട് നേരെ തിരിക്കണം. തിരിച്ച് കഴിയുമ്പോൾ നമുക്ക് അപ്സൈഡ് കിട്ടും. അപ്സൈഡിൽ ഇങ്ങനെ തിരിച്ച് ഫുള്ള് സ്റ്റിക്കാവും. നമ്മൾ ചെവിയിലേക്ക് വയ്ക്കുമ്പോൾ തന്നെ അങ്ങ് ഒട്ടി നിൽക്കും. ഇത് പേപ്പറാണേ, പേപ്പറിൻ്റെ ടേപ്പാണ് കേട്ടോ, പ്ലാസ്റ്റിക് ഒന്നും ഇതിനകത്തില്ല, ഫുൾ ടേപ്പ് ഇതാണ്, പേപ്പറാണ്. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ ഇവനെടുത്ത് എവിടെ ഏത് ചെവിയാണ് വേണ്ടത് ആ ചെവിയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കും. ഓക്കെ, പിന്നെ നമ്മൾ ഈ പ്രോ റാപ്പ്, ഇത് എനിക്ക് തോന്നണ പുറത്തുനിന്നാണ്, ഞാൻ വരുത്തുന്നത് പുറത്തുനിന്നാണ്. ഓൺലൈനിൽ കിട്ടും ഇത്. ഇതാണെങ്കിൽ വെറും തുണിയാണ്, തുണി കൊണ്ട് ഉണ്ടാക്കിയതാണ്. കൈകൊണ്ട് നമുക്ക് വലിച്ച് കീറുകയൊക്കെ ചെയ്യാം. അതെടുത്ത് നമ്മൾ ഇത് ഇങ്ങനെ പിടിച്ചടാം. ഒരിക്കലും ടൈറ്റായിട്ട് കെട്ടരുത്. ടൈറ്റായിട്ട് കെട്ടിയാൽ ചെവി മുറിഞ്ഞു പോകും. ഈ സാധനത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. പ്രോ റാപ്പ് അത് ഹോസ്പിറ്റലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ടൈറ്റായിട്ട് ചെയ്യരുത്, ജസ്റ്റ് ഒരു മുറിച്ചെടുക്കും. കൈകൊണ്ട് മുറിച്ചു, എന്നിട്ട് നമ്മളിത് ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ലൂസാക്കി തന്നെ ഇങ്ങനെ ടൈറ്റ് ആക്കുക. സാധനം നിന്ന് ഒരു സൈഡിലൊക്കെ കഴിഞ്ഞു, അതുപോലെ തന്നെ മറ്റേ സൈഡ് ചെയ്യുക. ഓക്കെ, അടുത്ത സൈഡ് ഇതുപോലെ തന്നെ എടുത്തിട്ട് ഇങ്ങനെ വയ്ക്കുക. ശേഷം ഈ പ്രോ റാപ്പ് എടുത്ത് ഒരു കോംപ്ലിക്കേഷൻ ഇല്ല, സിമ്പിളായിട്ട് തീർക്കാം, ആർക്കും ചെയ്യാം. ഏതായാലും അതിനകത്ത് വേറെ വെള്ളം ഒന്നും വരാൻ പാടില്ല. ചെവി ആദ്യമേ ഈ ഡോഗ് ഇതിപ്പോ എത്ര മാസമായി? ഡോഗ് ഇതിപ്പോ 9 മാസം, 9 മന്ത്സ് ആയി. ഇതിപ്പോ നമ്മൾ ടേപ്പ് ചെയ്ത് കാണിച്ചു വെച്ചാൽ രണ്ട് ചെവി നിന്ന ചെവിയായിരുന്നു. നമ്മുടെ വേറെ ഡോഗ് ഇതിനെ കടിച്ച് ചെവി മുറിച്ച് അത് പഴുത്തു പോയായിരുന്നു. അപ്പൊ അങ്ങനെ ഡൗൺ ആയി പോയതാ. ഇതിപ്പോ ഇനി 4 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 2 വീക്സ് കൊണ്ട് ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വരും, സെറ്റ് ആവും. അതെ അതെ, കറക്റ്റ് 3 മന്ത്സ്. സിമ്പിളായിട്ട് വളരെ ഈസിയാണ്, സിമ്പിൾ ആണ്. ഇതിപ്പോ ഒരു നല്ല ടൈറ്റ് ആയിട്ടാണ്.
ഇതൊന്നുമില്ല, എല്ലാം ഇതാണ്, പേപ്പറാണ്. പേപ്പർ ആയതുകൊണ്ട് ചെവിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് പ്ലാസ്റ്റിക് വെച്ചാലാണ്, പ്ലാസ്റ്റിക്കിന് ഐറ്റംസ് കയറ്റുമ്പോഴാണ്. ഈ മറ്റേ എ സിയുടെ പൈപ്പിനകത്ത് വെക്കുന്ന റോൾ ഉണ്ട്, അതൊക്കെ ആൾക്കാർ ഈസിയാണ്, മെത്തേഡ് ഈസിയാണ്. പക്ഷെ അത് ചെവിക്ക് അത് ഭയങ്കര ചൂടായിരിക്കും, അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. ഇത് വളരെ കൂളാണ്, ഇതിനകത്ത് എയറൊക്കെ പാസ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. ഇത് ഇതിപ്പോ ഇതിനകത്തൊന്നുമില്ല, ഇത് ജസ്റ്റ് ഉണ്ട്, നമുക്ക് കൈയുണ്ട് തന്നെ മുറിച്ചെടുക്കാം. അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആണ്. ഇതാണ് നമ്മുടെ ഗ്രേഡ്ഡേന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടേപ്പിംഗ് മെത്തേഡ് ആണ് നമ്മുടെ ബ്രോ കാണിച്ചു തരുന്നത്. ബ്രോ, ഇങ്ങനത്തെ ടേപ്പിംഗ് ആൾക്കാർ ആവശ്യപ്പെട്ടു, നിങ്ങൾ ടേപ്പിംഗിന് വേണ്ടി ആ ഡോഗിനെ ബോർഡ് ചെയ്യാറുണ്ട് ഇവിടെ? അങ്ങനെ ബോർഡിങ് ഞാൻ ചെയ്യാറില്ല, പക്ഷേ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആരെങ്കിലും ഒക്കെ ചോദിക്കുമ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്, അത് ഫ്രീ ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം നിങ്ങളുടെ ഡെയിൻ ആയാലും ഡോർമാൻ ആയാലും ബോക്സർ ഒക്കെ ആയാലും അല്ലേ? അതെ. ഇപ്പം ഏത് ബ്രീഡ് ആയാലും നിങ്ങൾക്ക് ടേപ്പിംഗായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യമുണ്ടെങ്കിൽ ബ്രോയെ വിളിക്കാം. അല്ല, നമ്മുടെ ടേപ്പിംഗ് ചെയ്യാൻ നമ്മുടെ ഇവിടെ അടുത്തുള്ള കോളഞ്ചേരി അല്ലേ സ്ഥലം? കോളഞ്ചേരി. കോളഞ്ചേരി അടുത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞാൽ ടേപ്പ് ചെയ്ത് തരുന്നതായിരിക്കും, അത് പഠിപ്പിച്ചും തരുന്നതായിരിക്കും. അതെ അതെ. നമുക്കൊരു മെത്തേഡ് ഉണ്ട്, അത് സ്റ്റാർട്ടിങ് ചെയ്യേണ്ട കാര്യമാണ്. ഇങ്ങനെ ഒരു പ്രോസസ് ഉണ്ട്, ഒരു ബ്രിഡ്ജ് പോലെ കൊടുക്കും. അതെന്നാന്ന് വെച്ചാൽ ഇങ്ങനെ ചേർന്ന് നിൽക്കാൻ വേണ്ടി. അത് ചില കേസിൽ ആവശ്യമില്ല, ചില സമയത്ത് ആവശ്യമുണ്ട്, അത്രേ ഉള്ളൂ. ലോങ് ക്രോപ്പ് ആണ്, അത് ചെയ്യാൻ നല്ലതായിരിക്കും. അത് ഇങ്ങനെ ഇതിങ്ങനെ ഇരുന്നുള്ളൂ, ഇതിങ്ങനെ ഇങ്ങനെ.